ഭഗവാൻ ദേവഹൂതിയോട് സാധനാക്രമം തുടർന്ന് പറയുകയാണ്. ഭഗവാൻ ആദ്യം ഇതിൻ്റെ താത്വിക തലം പറഞ്ഞു കൊടുത്തു. അത് ആവശ്യമാണ്. സാധന വഴിതെറ്റാതെ പോകാനാണ് ഈ താത്വിക തലം. താത്വിക തലം അറിഞ്ഞിട്ട് സാധന ചെയ്യുമ്പം സാധന വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഏത് സാധനയുടെയും താത്വിക തലം അറിഞ്ഞിരിക്കേണ്ടത് മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമാണ്. അപ്പം അദ്ദേഹം തുടരുകയാണ്. സകല ലോകങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവൻ്റെ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന ദേവിയും എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നവളുമായ സാക്ഷാൽ ലക്ഷ്മീ ഭഗവതി തൻ്റെ തുടകൾക്കുമേൽ കയറ്റി വച്ച് പല്ലവതുല്യം മൃദുലവും മനോജ്ഞവുമായ കരതലങ്ങളാൽ അത്യാദരപൂർവം തലോടിലാളിക്കുന്നത് ഏതൊരു ഭഗവാന്റെ ജാനുക്കളെയാണോ പാദങ്ങൾ മുതൽ പാദങ്ങൾക്ക് മുകളിൽ മുട്ടുവരെയുള്ള ഭാഗമാണ് ജാനുക്കളെയാണോ ജന്മരഹിതനായ ആ ഭഗവാന്റെ ജാനുദ്വയത്തെ സാധകൻ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ജാനുദ്വയങ്ങളെ ധ്യാനിക്കുമ്പോൾ ലക്ഷ്മീദേവി അവയെ ലാളിക്കുന്ന രൂപത്തിൽ വേണം കാണാൻ. ആദ്യം പാദാരവിന്ദങ്ങളെ ധ്യാനിക്കാൻ പറഞ്ഞു, ആദ്യം മുഴുവൻ ധ്യാനിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോ ഭാഗവും അതിസൂക്ഷ്മമായി വിസ്തരിച്ച് ധ്യാനിക്കാൻ പറയുകയാണ്. മുഴുവനായിട്ട് ഭഗവത് സ്വരൂപത്തെ പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ ഓരോ അവയവങ്ങളെ വിശദമായിട്ട് സൂക്ഷ്മമായിട്ട് ധ്യാന വിഷയം ആക്കുകയാണ്. ഇവിടെ പാദാരവിന്ദങ്ങളെ കഴിഞ്ഞു, ഇനി പാദം മുതൽ മുട്ടുവരെയുള്ള ഭാഗം ജാനുക്കളെയാണ് ധ്യാനിക്കേണ്ടത്. ആ ജാനുക്കളെ വിശേഷിപ്പിക്കുകയാണ്. സകല ലോകങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവൻ, ബ്രഹ്മദേവനാണ് എല്ലാ ലോകങ്ങളും, ലോകം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്, ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെട്ടതെന്തോ അതാണ് ലോകം. ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെട്ടതിനെ അറിയുന്നതും ലോകം തന്നെയാണ്, അറിയുന്നയാളും ലോകം തന്നെയാണ്. ഇപ്പം ഓരോരുത്തരും ഈ ലോകത്തെ വ്യത്യസ്തമായാണ് കാണുന്നത്. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, ഓരോ ജീവജാലത്തിൻ്റെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അപ്പം അത്രയും ലോകങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് സകല ലോകങ്ങളുടെയും, എത്ര ലോകങ്ങളാണ് ഉണ്ടാവുക എന്ന് കൃത്യം പറയാൻ പറ്റില്ല, അസംഖ്യം അനന്തമായ ലോകങ്ങളുണ്ട്. സകല ലോകങ്ങളുടെയും സൃഷ്ടാവായ ബ്രഹ്മദേവൻ്റെ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന ദേവിയും എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നവളുമായ സാക്ഷാൽ ലക്ഷ്മീ ഭഗവതി. ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നാണ് ബ്രഹ്മദേവന്റെ ഉത്പത്തി. ബ്രഹ്മദേവനിൽ നിന്നാണ് സകല ലോകങ്ങളും ഉണ്ടാകുന്നത്. ഞാനും നിങ്ങളും ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളും കാണുന്നത് ഓരോ ലോകമാണ്. ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് ബ്രഹ്മദേവനാണ്. ആ ബ്രഹ്മദേവന്റെ മാതൃസ്ഥാനം അലങ്കരിക്കുന്നത് ഭഗവതി ലക്ഷ്മിയാണ്. ഭഗവാന്റെ നാഭി പത്മത്തിൽ നിന്നാണ്, പൊക്കിൾ ചുഴിയിൽ നിന്നാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്ന താമരപ്പൂ ഉദയം ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ വക്ഷസ്ഥലവാസിനിയായ ഭഗവതി ബ്രഹ്മദേവന്റെ അമ്മ തന്നെയാണ്. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ മാതൃസ്ഥാനം അലങ്കരിക്കുന്ന ദേവിയും, അദ്ദേഹത്തിൻ്റെ മാതൃസ്ഥാനം അലങ്കരിക്കുക മാത്രമല്ല ദേവി ചെയ്യുന്നത്, എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നവളുമായ പ്രകാശസ്വരൂപികളായ സകലരാലും വന്ദിക്കപ്പെടുന്നവളുമാണ് ഈ ഭഗവതി ലക്ഷ്മി. അങ്ങനെയുള്ള സാക്ഷാൽ ലക്ഷ്മീ ഭഗവതി തൻ്റെ തുടകൾക്കുമേൽ കയറ്റി വെച്ച്, ദേവിയുടെ മടിയിൽ ഭഗവാൻ കിടക്കുകയാണ്. ഭഗവാന്റെ കാലുകൾ ലക്ഷ്മീ ഭഗവതിയുടെ മടിയിലാണ് ഇരിക്കുന്നത്. തൻ്റെ തുടകൾക്കുമേൽ കയറ്റി വെച്ച് പല്ലവതുല്യം മൃദുലവും മനോജ്ഞവുമായ കരതലങ്ങളാൽ, വളരെ മൃദുവായിട്ടുള്ള വള്ളികൾ പോലെ ഇരിക്കുന്ന കരദ്വയം, അത് വളരെ മൃദുലവുമാണ്. അതിനാൽ കരതലങ്ങളാൽ അത്യാദരപൂർവം തലോടിലാളിക്കുന്നത് ഏതൊരു ഭഗവാന്റെ ജാനുക്കളെയാണോ ജന്മരഹിതനായ ആ ഭഗവാന്റെ ജാനുദ്വയത്തെ സാധകൻ ഹൃദയത്തിൽ ഉറപ്പിക്കണം. അപ്പോൾ പാദം മുതൽ മുട്ടുവരെയുള്ള ഭാഗം ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതെങ്ങനെ ഉറപ്പിക്കണം? ജാനുദ്വയങ്ങളെ ധ്യാനിക്കുമ്പോൾ ലക്ഷ്മീദേവി അവയെ ലാളിക്കുന്ന രൂപത്തിൽ വേണം കാണാൻ. അപ്പോൾ കിടക്കുന്ന മഹാവിഷ്ണുവിനെ വേണം ധ്യാനിക്കാൻ, എന്നാലേ ഇത് സാധ്യമാവുള്ളൂ.
അപ്പോൾ ജാനുദ്വയങ്ങളെ ധ്യാനിക്കുമ്പോൾ ലക്ഷ്മീദേവി അവയെ ലാളിക്കുന്ന രൂപത്തിൽ വേണം ധ്യാനിക്കാൻ. അപ്പോൾ അവിടെ സ്റ്റാറ്റിക് ധ്യാനമല്ല, നിശ്ചലമായ ധ്യാനമല്ല, ചലനത്തോടുകൂടിയ ധ്യാനമാണ് പറയുന്നത്. ധ്യാനം ചലനാത്മകവുമാണ്. നിശ്ചലമായ ധ്യാനമുണ്ട്, ചലനാത്മകമായ ധ്യാനവുമുണ്ട്. സ്റ്റാറ്റിക് മെഡിറ്റേഷനുമുണ്ട്, സ്റ്റിൽനെസ് മെഡിറ്റേഷനുമുണ്ട്, ഡൈനാമിക് മെഡിറ്റേഷനുമുണ്ട്. അപ്പോൾ ഇവിടെ ഡൈനാമിസിറ്റി ഉണ്ട്. ഭഗവതി ലക്ഷ്മി ഭഗവതി ലാളിക്കുകയാണ്. അങ്ങനെ തന്നെ കാണണം. ഇതൊന്നും എളുപ്പമല്ല. ഇത് ഭംഗിയായി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തികച്ചും കാണാൻ പറ്റാത്തത് നമ്മളുടെ ചിന്തകളുടെ ബാഹുല്യം കാരണമാണ്. ഒരുപാട് ചിന്തകൾ എന്താ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും, മനസ്സിന് വ്യതിചലനങ്ങൾ ഉണ്ടാകും. അപ്പം ഒരേ കേന്ദ്രത്തിൽ മനസ്സ് നിർത്താൻ പറ്റില്ല. അപ്പം ആദ്യം ചിന്തകളുടെ ബാഹുല്യത്തെ കുറയ്ക്കണം. അതിന് നമ്മുടെ അവയർനെസ് മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും. ചിന്തകളുടെ ബാഹുല്യം കുറയും. അത് കഴിഞ്ഞിട്ട് ഈ ധ്യാനമുറ അഭ്യസിക്കണം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഈ ധ്യാനങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പം, എന്നാലും പരിശ്രമം ആവശ്യമാണ്, പക്ഷെ കുറച്ചും കൂടി എളുപ്പം സാധ്യമാകും. തുടരുകയാണ് ഭഗവാൻ. ഗരുഡൻ്റെ സ്കന്ധങ്ങളുടെ മുകളിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നവയും അതിരറ്റ ഓജസ്സിൻ്റെ ഉറവിടങ്ങളും കായാമ്പൂവിൻ്റെ മൃദുലതയും മനോഹാരിതയും നീലവർണവും ചേർന്ന് പ്രകാശിക്കുന്നവയുമായ ഭഗവാന്റെ രണ്ടു തുടകളെയും പാദം വരെ ഇഴഞ്ഞു കിടക്കുന്ന ശ്രേഷ്ഠമായ മഞ്ഞപ്പട്ടുടയാടയുടെ മേലെ അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാണത്താൽ സമലംകൃതമായ നിദംബത്തെയും മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കണം. ഇപ്പം ആദ്യം പാദാരവിന്ദങ്ങളെ ധ്യാനിച്ചു ഉറപ്പിച്ചു, അത് കഴിഞ്ഞ് ജാനുദ്വയങ്ങളെ ധ്യാനിച്ചു. അതെങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. ഇനി തുടകളും നിദംബ പ്രദേശവും ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുകയാണ്. ഗരുഡൻ്റെ സ്കന്ധങ്ങളിൽ, തോളിൽ സ്കന്ധങ്ങളുടെ മുകളിൽ പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നവയും, അതായത് ഗരുഡൻ്റെ തോളിൽ കയറിയിട്ട്, അതായത് കഴുത്തിൽ അപ്പുറവും ഇപ്പുറവും രണ്ട് കാലുകളിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് ധ്യാനിക്കുന്നത്. ഗരുഡൻ്റെ സ്കന്ധങ്ങളുടെ മുകളിൽ പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നവയും അതിരറ്റ ഓജസ്സിൻ്റെ ഉറവിടങ്ങളും കായാമ്പൂവിൻ്റെ മൃദുലതയും മനോഹാരിതയും നീലവർണവും ചേർന്ന് പ്രകാശിക്കുന്നവയുമായ ഭഗവാന്റെ രണ്ടു തുടകളെയും പാദം വരെ ഇഴഞ്ഞു കിടക്കുന്ന ശ്രേഷ്ഠമായ മഞ്ഞപ്പട്ടുടയാടയുടെ മേലെ അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാണത്താൽ സമലംകൃതമായ നിദംബത്തെയും മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കണം. അപ്പം നേരത്തെ പറഞ്ഞത് ഇവിടെയും ബാധകമാണ്. അപ്പോൾ അത് ഗരുഡൻ്റെ തോളിലിരിക്കുന്നതായിട്ട് കൽപ്പിച്ച് സങ്കല്പിച്ച് ധ്യാനിക്കണം. ഇത് മഹാവിഷ്ണുവിൻ്റെ ധ്യാനത്തിന് മാത്രമല്ല, ഏത് ഈശ്വരൻ്റെ ധ്യാനത്തിലേക്കും വേണമെങ്കിലും നമുക്ക് അനക്സ് ചെയ്യാം. ഭഗവതിയെ ധ്യാനിക്കാം ഈ ക്രമത്തിൽ, ഇതേപോലെയല്ല ഈ ക്രമത്തിൽ. ഭഗവാൻ മഹാദേവനെ ധ്യാനിക്കാം, സുബ്രഹ്മണ്യസ്വാമിയെ ധ്യാനിക്കാം, ഗണപതിയെ ധ്യാനിക്കാം, ഹനുമാൻ സ്വാമിയെ ധ്യാനിക്കാം, ശ്രീരാമചന്ദ്രസ്വാമിയെ ധ്യാനിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ദേവതയെയും ഈ രൂപത്തിൽ ധ്യാനിക്കാം. ഇവിടെ ഒരു മൂർത്തിയെ ഉദാഹരണമായിട്ട് വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സർവലോകങ്ങളും ഉൾക്കൊള്ളുന്ന, ഭഗവാൻ തുടരുകയാണ്, സർവലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഗുഹാരൂപത്തിലുള്ള ഉദരത്തിൽ വിളങ്ങുന്ന ഹ്രദം പോലെ ആഴമുള്ള ഭഗവാന്റെ നാഭിയെ ധ്യാനിക്കണം. ആ നാഭിയിൽ നിന്നുദ്ഭവിച്ചിട്ടുള്ളതും ബ്രഹ്മദേവന്റെ വാസസ്ഥാനവും സകല ലോകമയവുമായ താമരപ്പൂവിനെ ധ്യാനിക്കണം. അതിശ്രേഷ്ഠങ്ങളായ രണ്ട് മരതകമണികളെ പോലെ പ്രകാശം ചൊരിയുന്നതും മാറിലണിഞ്ഞിട്ടുള്ള മുത്തുമാലയുടെ ശോഭയിൽ ശ്വേതനിറമാർന്നതോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിളങ്ങുന്ന അവിടുത്തെ സ്തനദ്വയങ്ങളെയും ധ്യാനിക്കണം. സർവലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഗുഹാരൂപത്തിലുള്ള ഉദരത്തിൽ വിളങ്ങുന്ന ഹ്രദം പോലെ ആഴമുള്ള ഭഗവാന്റെ നാഭിയെ ധ്യാനിക്കണം. ഭഗവാന്റെ വയറ് ധ്യാനിക്കണം. അപ്പോൾ ആ വയറ് ധ്യാനിക്കുമ്പോൾ നാഭിയെ ധ്യാനിക്കണം. അത് ഉദരത്തിൽ ഭഗവാന്റെ വയറ്റിൽ വിളങ്ങുന്ന ഹ്രദം പോലെ, ഹ്രദം തടാകം, ആ തടാകം പോലെ ആഴമുള്ള, നല്ലൊരു ആഴമുള്ള തടാകം പോലെയുള്ള ഭഗവാന്റെ നാഭിയെ ധ്യാനിക്കണം.
ആ ഉദരത്തിൻ്റെ പ്രത്യേകത എന്താ? സർവലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഗുഹാരൂപത്തിലുള്ള ഉദരത്തിൽ, ഭഗവാന്റെ വയറ്റിലാണ് സകല ലോകങ്ങളും ഉൾക്കൊള്ളുന്നത്. ബ്രഹ്മദേവൻ അവിടെ നിന്നാണല്ലോ വരുന്നത്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ലോകത്തിൻ്റെ അമ്മയും കൂടി ആണ്. സകല ഇവിടെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അതായത് ഭഗവാൻ എങ്ങനെയാണ് അമ്മയാവുക എന്ന ചോദ്യമൊന്നുമില്ല. പരമമായത് ആണും പെണ്ണും, ആണും പെണ്ണും കെട്ടതും ഒന്നുമല്ല. നമുക്കറിയാവുന്ന എല്ലാ ജെൻഡറുകൾക്കും അപ്പുറമുള്ള ഒരു വസ്തുതയാണ് അത്. സർവലോകങ്ങളും ഉൾക്കൊള്ളുന്ന ഗുഹാരൂപത്തിലുള്ള ഉദരത്തിൽ വിളങ്ങുന്ന ഹൃദം പോലെ ആഴമുള്ള ഭഗവാന്റെ നാഭിയെ ധ്യാനിക്കണം. അപ്പം അരക്കെട്ട് വരെയുള്ളത് ധ്യാനിച്ചു. അരഞ്ഞാണം, മഞ്ഞപ്പൊട്ടുടയാടയുടെ മുകളിൽ അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാണം, നിദംബ പ്രദേശമൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇനി ധ്യാനിക്കാനുള്ളത് മുകളിലോട്ടാണ് നമ്മൾ പോണത്, വയറാണ്. അപ്പോൾ വയറ് ധ്യാനിച്ചു. ആ വയറിൽ നല്ല ആഴത്തിലുള്ളൊരു തടാകം പോലെ പ്രശോഭിക്കുന്ന നാഭിയെ ധ്യാനിക്കണം. ആ നാഭിയിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ളതും ബ്രഹ്മദേവന്റെ വാസസ്ഥാനവും സകല ലോകമയവുമായ താമരപ്പൂവിനെ ധ്യാനിക്കണം. സകല ലോകമയമാണ് ആ താമരപ്പൂവ്. ആ താമരപ്പൂവ് ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഭഗവാന്റെ ഉദരം ഗുഹാരൂപത്തിലുള്ളതാണ്, അവിടെ സകല ലോകങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പൊ ആ വലിയ തടാകത്തിൽ നിന്ന് നാഭിയാകുന്ന സകല ലോകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഹൃദയത്തിൽ ഉദരത്തിൽ ഒരു ചുഴി പോലെ, വലിയ തടാകത്തിൽ തടാകം ഒരു ചുഴി പോലെ അവിടെ വിളങ്ങുകയാണ് നാഭി. അതിൽ നിന്ന് ഒരു താമരപ്പൂ, ആ താമരപ്പൂ സകല ലോകമയവും ആണ്. ആ താമരപ്പൂ സകല ലോകമയമാണ്. സർവലോകമയവുമായ താമരപ്പൂവിനെ ധ്യാനിക്കണം. അപ്പം താമരപ്പൂവിനെ ധ്യാനിച്ചു. ഇനി അവിടെ നിന്ന് മുകളിലോട്ടാണ് പോകേണ്ടത്. അതിശ്രേഷ്ഠങ്ങളായ രണ്ട് മരതകമണികളെ പോലെ പ്രകാശം ചൊരിയുന്നതും മാറിലണിഞ്ഞിട്ടുള്ള മുത്തുമാലയുടെ ശോഭയിൽ ശ്വേതനിറമാർന്നതോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിളങ്ങുന്ന അവിടുത്തെ സ്തനദ്വയങ്ങളെയും ധ്യാനിക്കണം. രണ്ട് സ്തനങ്ങളെയും ധ്യാനിക്കണം. അത് രണ്ട് മരതക മണികളെ പോലെ പ്രകാശിക്കുന്നതായിട്ട് ധ്യാനിക്കണം. മരതകം എന്ന് പറഞ്ഞാൽ കടും പച്ച നിറത്തിലുള്ള രത്നമായിട്ട് ധ്യാനിക്കണം. അപ്പോൾ ഇരുണ്ട നിറമാണ്, ആ ഇരുണ്ട നിറത്തിലുള്ള സ്തനദ്വയങ്ങളെ ധ്യാനിക്കണം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഭഗവാന്റെ ആ സ്തനദ്വയങ്ങൾക്ക് ഒരു വെളുപ്പ് ചായവുമുണ്ട്, നിറം ചായവുമുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ശ്വേത നിറമാർന്ന് മാറിലണിഞ്ഞിട്ടുള്ള മുത്തുമാലയുടെ ശോഭയിൽ ശ്വേത നിറമാർന്നതോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിളങ്ങുന്ന അവിടുത്തെ സ്തനദ്വയങ്ങളെ, അത് മരതകം പോലെയാണ്, അതേസമയത്ത് മുത്തുമാലകളുടെ റിഫ്ലക്ഷൻ ആ മരതക പ്രഭയിൽ പതിയും. അപ്പം അത് ശ്വേത നിറമാർന്നതോ വെളുത്തതാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വിളങ്ങുന്ന അവിടുത്തെ സ്തനദ്വയങ്ങളെയും ധ്യാനിക്കണം. ഇത്ര വിസ്തരിച്ച കാര്യം പറയണത്, ഇത്രയും വിസ്തരിച്ച് ധ്യാനിക്കണം. ഇതാണ് ധ്യാനം, അല്ലാതെ ഇതൊന്നും എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. ഇതൊക്കെ ഒരു ക്ലാസ്സിന് പോയത് കൊണ്ടോ ഒരു വർക്ക്ഷോപ്പിൽ പോയത് കൊണ്ടോ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് നിരന്തരാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരുന്ന ആളെ പോയി കാണുകയല്ല വേണ്ടത് ശരിക്കും. പറഞ്ഞു കേട്ടത് കൃത്യമായി പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. ഭഗവാൻ തുടരുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളുടെയും അധിദേവതയായ ശ്രീ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനവും ഭക്തന്മാരുടെ മനസ്സിനും നേത്രങ്ങൾക്കും ആനന്ദം പകരുന്നതുമായ ഭഗവാന്റെ വക്ഷസ്സിനെ ധ്യാനിക്കണം. കൗസ്തുഭരത്നം കൊണ്ട് അലങ്കൃതവും സമസ്ത ലോകരാലും നമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഭഗവാന്റെ കണ്ഠദേശത്തെയും മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കണം. എല്ലാ ഐശ്വര്യങ്ങളുടെയും അധിദേവതയായ ശ്രീ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനവും, ഭഗവാന്റെ മാറിടത്തിലാണ് ഭഗവതി ലക്ഷ്മി വസിക്കുന്നത്. ഭഗവാന്റെ ഹൃദയമാണ് മഹാലക്ഷ്മി, ഭഗവാന്റെ ജീവനാണ്, പ്രാണനാണ് മഹാലക്ഷ്മി.
ഭഗവാന്റെ മാറിടത്തിലാണ് ഭഗവതി ലക്ഷ്മി വസിക്കുന്നത്. ശ്രീ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനവും ഭക്തന്മാരുടെ മനസ്സിനും നേത്രങ്ങൾക്കും ആനന്ദം പകരുന്നതുമായ ഭഗവാന്റെ വക്ഷസ്സിനെ ധ്യാനിക്കണം. ആ തിരുവക്ഷസ്സിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനന്ദവും നേത്രങ്ങൾക്ക് മനസ്സിനും നേത്രങ്ങൾക്കും മനസ്സിനും ആനന്ദം, കണ്ണിന് ആനന്ദം ഉണ്ടാകണം, മനസ്സിനും ആനന്ദമുണ്ടാകണം. ആ വക്ഷസ്ഥലത്തെ ധ്യാനിക്കുമ്പം നമുക്ക് ഈ അനുഭവം ഉണ്ടാകണം. എല്ലാ ഐശ്വര്യങ്ങളുടെയും അധിദേവതയായ ശ്രീ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനവും ഭക്തന്മാരുടെ മനസ്സിനും നേത്രങ്ങൾക്കും ആനന്ദം പകരുന്നതുമായ ഭഗവാന്റെ വക്ഷസ്സിനെ ധ്യാനിക്കണം. കൗസ്തുഭരത്നം കൊണ്ട് അലങ്കൃതവും ആ വക്ഷസ്ഥലം, കൗസ്തുഭരത്നം കൊണ്ട് അലങ്കൃതവും സമസ്ത ലോകരാലും നമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഭഗവാന്റെ കണ്ഠദേശത്തെയും മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കണം. വക്ഷസ്ഥലമല്ല, കണ്ഠദേശം. കണ്ഠദേശത്തിൽ കഴുത്തിൽ കൗസ്തുഭരത്നം അലങ്കരിച്ചിരിക്കുന്നു. ആ എല്ലാ ലോകരും ഭഗവാന്റെ കണ്ഠപ്രദേശത്തെ, കഴുത്തിനെ നമസ്കരിക്കുന്നു. ഭഗവാന്റെ ഏതവയവവും നമസ്കാര യോഗ്യമാണ്. സമസ്ത ലോകരാലും നമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഭഗവാന്റെ കണ്ഠദേശത്തെയും മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കണം. നമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ, എപ്പോഴും ആരെങ്കിലുമൊക്കെ ഭഗവാന്റെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങളെ സദാ മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ച് നമസ്കരിക്കും. ഇവിടെ ധ്യാനിച്ച് ഉറപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിളകാതെ നിർത്തണം എന്നർത്ഥം. ഉറയ്ക്കണം മനസ്സിൽ, മനസ്സ് നിശ്ചലമാകണം. ഈ ധ്യാന രൂപത്തിൽ മനസ്സ് നിശ്ചലമാകണം. മനസ്സിൻ്റെ നിശ്ചലാവസ്ഥ, ചിന്തകളില്ലാത്ത അവസ്ഥ, മനസ്സുകൾ ചിന്തകൾ വരുമ്പോഴാണ് മനസ്സ് പ്രക്ഷുബ്ധമാകുന്നത്, മനസ്സ് നിശ്ചലമാകുന്നത് ചിന്തകളില്ലാത്തപ്പോൾ. ചിന്തകളില്ലാത്ത അവസ്ഥ അനിവാര്യമാണ് ആധ്യാത്മികതയ്ക്ക് മുന്നോട്ട് പോകാൻ. തൻ്റെ ആശ്രിതന്മാരായ ലോകപാലന്മാരെ അനുഗ്രഹിക്കുന്നതിനായി പാൽക്കടൽ കടഞ്ഞ് അമൃതം സമ്പാദിക്കുന്നതിനായുള്ള പരിശ്രമത്തിനിടയിൽ കടക്കോലായി ഉപയോഗപ്പെടുത്തിയിരുന്ന മന്ദരപർവ്വതത്തിൻ്റെ കറക്കത്തിനിടയിലുണ്ടായ സ്പർശം കൊണ്ട് പ്രകാശോജ്വലമായ തോൾവളകളോടുകൂടിയ ഭഗവാന്റെ ബാഹുക്കളെയും, എത്ര മനോഹരമായ വർണ്ണനയാണ്, ഭക്തജനങ്ങളെ സകല ആപത്തുക്കളിൽ നിന്നും പരിരക്ഷിക്കുന്ന ദുസ്സഹ തേജസ്സോടുകൂടിയതും അനേകം ആരങ്ങളോടുകൂടിയതുമായ ചക്രത്തെയും അവിടുത്തെ കയ്യാകുന്ന താമരപ്പൂവിനെ ആശ്രയിച്ചിരിക്കുന്ന രാജഹംസ സദൃശമായ ശംഖത്തെയും നന്നായി ധ്യാനിക്കണം. ശത്രുഭടന്മാരുടെ രക്തക്കറ പറ്റിയിട്ടുള്ളതും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരവുമായ കൗമോദകി എന്ന ഗദയെയും അത്യധികം മാദകമായ സുഗന്ധപൂരത്താൽ ആകർഷിതമായി വട്ടം ചുറ്റി പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടിൻ പറ്റങ്ങളുടെ മധുര നിനാദത്താൽ മുഖരിതമായിരിക്കുന്ന വനമാലയെയും ജീവന്റെ സൂക്ഷ്മതത്വമെന്ന പുകഴ്പെട്ട കൗസ്തുഭമെന്ന പേരോടുകൂടിയ ഭഗവാന്റെ കണ്ഠരത്നത്തെയും സ്മരിക്കണം. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് 11-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നില്ല. ഇത് വളരെ ഡീറ്റെയിൽഡാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ 11-ാമത്തെ സ്കന്ധത്തിലേക്ക് എത്തുക. അപ്പം ഈ കേട്ടത് അവിടെ എത്തുമ്പോഴത്തേക്കും ഉറച്ചിട്ടുണ്ടാകും, ഉണ്ടാകണം. തൻ്റെ ആശ്രിതന്മാരായ ലോകപാലന്മാരെ അനുഗ്രഹിക്കുന്നതിനായി, ഭഗവാന്റെ ആശ്രിതന്മാരാണ് ലോകപാലന്മാർ, അവരാണ് ഈ ലോകത്തെ പാലിക്കുന്നത്. ലോകത്തെ പാലിക്കുക, നിലനിർത്തുക, അതിനെ അപരിമിതമാക്കി നിലനിർത്തുന്ന ഡെഫിനിറ്റീവ് ഫോഴ്സസാണ് ഈ ലോകപാലന്മാർ. ആ ലോകപാലന്മാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർക്കിത് സാധിക്കുന്നത്. അത് മുമ്പും നമ്മൾ കേട്ടു. ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്ക് ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുന്നു. അവരെ രക്ഷിക്കുന്നത് ഭഗവാൻ. അപ്പോൾ ആരാണോ ഭഗവാന്റെ സംരക്ഷണ വലയത്തിലുള്ളത്, അവർ മറ്റുള്ളവർക്ക് സംരക്ഷണത്തിന് കാരണമായി തീരും. ദേവീ മഹാത്മ്യത്തിലും നമുക്ക് ഇതേ ആശയം കാണാൻ സാധിക്കും. ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാഹ്യാശ്രയതാം പ്രയാന്തി. എല്ലാ പുരാണങ്ങളിലും ഉപപുരാണങ്ങളിലും ഒക്കെ ഇതിഹാസങ്ങളിലും ഒക്കെ ഇതേ കാര്യം ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
പല രീതിയിലാണ് അത് പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ ആശ്രിതന്മാരായ ലോകപാലന്മാരെ അനുഗ്രഹിക്കുന്നതിനായി പാൽക്കടൽ കടഞ്ഞ് അമൃതം സമ്പാദിക്കുന്നതിനായുള്ള പരിശ്രമത്തിനിടയിൽ, ആ കഥ ഇനി വിസ്തരിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കേൾക്കും, പാൽക്കടൽ കടഞ്ഞ് അമൃതം സമ്പാദിക്കുന്നതിനായുള്ള പരിശ്രമത്തിനിടയിൽ കടക്കോലായി ഉപയോഗപ്പെടുത്തിയിരുന്ന മന്ദരപർവ്വതത്തിൻ്റെ കറക്കത്തിനിടയിലുണ്ടായ സ്പർശം കൊണ്ട് പ്രകാശോജ്വലമായ തോൾവളകളോടുകൂടിയ ഭഗവാന്റെ ബാഹുക്കളെയും, ഭഗവാന്റെ നാല് കൈകളെ ധ്യാനിക്കാനാണ് പറയുന്നത്. അപ്പൊ അതിൽ തോൾവലകളുണ്ട്, ആ തോൾവളകൾ അത്യുജ്വലമായി ശോഭിക്കുകയാണ്. എങ്ങനെയതിന് ഇത്ര തേജസ് കിട്ടിയത്? പാലാഴി കടയുന്ന സമയത്ത് മന്ദരപർവ്വതത്തിൻ്റെ അടിയിൽ ഭഗവാൻ ആമയായിട്ട് ഇരുന്നിരുന്നു. ഭഗവാനാണ് അതിനെ ഉയർത്തിപ്പിടിച്ചത്. അപ്പം ഈ മന്ദരപർവ്വതം തിരിയുന്നതിനിടയിൽ ഭഗവാന്റെ തോളിലണിഞ്ഞിരിക്കുന്ന തോൾവളകളുടെ ശോഭ കൂടിക്കോട്ടെ എന്ന് ധരിച്ചിട്ടാകണം മന്ദരപർവ്വതം അതിൽ ഉരഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഉരഞ്ഞപ്പം അതിന് ശോഭ കൂടി, അതിനെ ഉരച്ച് ശോഭ ഉള്ളതാക്കി. മന്ദരപർവ്വതത്തിൻ്റെ കറക്കത്തിനിടയിലുണ്ടായ സ്പർശം കൊണ്ട് പ്രകാശോജ്വലമായ തോൾവളകളോടുകൂടിയ ഭഗവാന്റെ ബാഹുക്കളെയും ഭക്തജനങ്ങളെ സദാ സകല ആപത്തുക്കളിൽ നിന്നും പരിരക്ഷിക്കുന്ന ദുസ്സഹ തേജസ്സോടുകൂടിയതും അനേക മാരങ്ങളോടുകൂടിയതുമായ ചക്രത്തെയും അവിടുത്തെ കയ്യാകുന്ന താമരപ്പൂവിനെ ആശ്രയിച്ചിരിക്കുന്ന രാജഹംസ സദൃശമായ ശംഖത്തെയും നന്നായി ധ്യാനിക്കണം. നമുക്കിത് വിസ്തരിച്ച് അടുത്ത പ്രാവശ്യം കേൾക്കാം.